ഹായ് എവ്രി വൺ, വെൽക്കം ടു ദ സെമി കിച്ചൺ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു ചിക്കൻ റെസിപ്പി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. ആകെ ഇതിന് വേണ്ട ഒരു 30 മിനിറ്റ് മാക്സിമം നമ്മളെടുക്കുള്ളൂ. അപ്പം നമ്മളിത് വളരെ സോഫ്റ്റാണ്, സിമ്പിളാണ്. ഇത് ഓവനിലും ചെയ്യാൻ പറ്റും, മാത്രമല്ല അടുപ്പിലും ചെയ്യാൻ പറ്റും. നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അപ്പം ഇതിരിക്കുന്ന 200 ml ഇളം ചൂടുവെള്ളം, അതുപോലെ തന്നെ 200 ml പാല്, ഇളം ചൂട് പാലാണ്. അതിൽ പഞ്ചസാര, 10 ഗ്രാം പഞ്ചസാര, 10 ഗ്രാം യീസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് നേരത്തേക്കൊരു 5 മിനിറ്റോളം പൊങ്ങാൻ വെക്കാം. അതിനുശേഷം നമ്മൾ 3 കപ്പ് മൈദ മാവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ കുറച്ച് മൈദമാവ് കൂട്ടാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് വാട്ടറി ആയിട്ട് കൺസിസ്റ്റൻസി, കുറച്ച് വെള്ളത്തോടെ ആയിരിക്കുമ്പോൾ നല്ലതുണ്ടാവും. പിന്നെ ഒരു 60 ഗ്രാം ഭക്ഷണം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, കുറച്ച് ഓയിൽ, 1/4 കപ്പോളം എണ്ണ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊങ്ങാൻ വെക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞെങ്കിൽ, ജസ്റ്റ് ഫില്ലിങ് നമ്മൾ മസാലയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്ന് കട്ട് ചോപ്പായിട്ടുള്ള പീസസാണ് ഇതിൻ്റെ മുകളിൽ ഇടുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് ഓണിയൻ, അതേപോലെ ക്യാപ്സിക്കം, ടൊമാറ്റോ, ബ്രസ്റ്റ് പീസാണ് ചിക്കൻ്റെ എല്ലില്ലാത്ത പീസ്, നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മൾക്ക് മഷ്റൂം ഉണ്ടെങ്കിൽ മഷ്റൂം യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ചില്ലി, പച്ചമുളക്, അതേപോലെ മല്ലിയിലയും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് മിക്സ് ചെയ്യാം. ഈ മിക്സ് ചെയ്യുന്ന അതിലേക്ക് വേറൊരു കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന വെറും ഉപ്പ്, ഒറഗാനോ, പെപ്പർ, റോസ്മേരി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ഇത് കുറച്ച് പൊങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ നല്ലോണം പൊങ്ങി വരും. അപ്പം ഇതൊരു 15-20 മിനിറ്റ്സ് മാത്രമേ വെക്കേണ്ട ആവശ്യമുള്ളൂ. നന്നായിട്ടൊന്ന് പരത്തി, നമ്മൾ ആവശ്യമുള്ളൊരു ഷേപ്പ്, റൗണ്ട് ഷേപ്പിലങ്ങ് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് യൂസ് ചെയ്തിരിക്കുന്നത് ഇതുപോലൊരു ഇത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എല്ലാം സെയിം ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഒരു 4 ആയിട്ട് കട്ട് ചെയ്ത് പിന്നെ പകുതി അതിൻ്റെ ഇടയിൽ കട്ട് ചെയ്തിട്ട് ഓരോരോ ബോൾസ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് കുറച്ച് നല്ല ലൂസി കൺസിസ്റ്റൻസി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ആക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ വെള്ളത്തോടെ ആയിരിക്കണം ആക്കേണ്ടത്. നല്ല സോഫ്റ്റായിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ഇതുപോലെ ആയിരിക്കണം ബാറ്റർ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഓരോ ബോൾസ് തയ്യാറാക്കിയിട്ട് എടുക്കാം. ഈ ഒരു ബോൾസ് നമ്മൾ എന്ത് ചെയ്യണമെന്നാണെങ്കിൽ ഇത് നമ്മൾ പൊങ്ങാൻ വെക്കാം. ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റോളം കവർ ചെയ്ത് വെക്കാം. അപ്പോൾ കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കൂടി തയ്യാറായി കഴിഞ്ഞാൽ ഒരു നനഞ്ഞ, അധികം നനവില്ലാത്തൊരു ജസ്റ്റ് വാം ആയിട്ടുള്ള തുണിയെ വെച്ചൊന്ന് കവർ ചെയ്ത് ഒരു 5 മിനിറ്റോളം കവർ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന്, ഒന്നുകിൽ ബേക്കിംഗ് ട്രേ വെച്ചിട്ട് നമ്മൾ ഇതിന് ഓയിൽ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഓവനിൽ ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ അടുപ്പിൽ ചെയ്യുന്നതും കൂടെ കാണിക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിലാണ് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത മസാല ഇട്ട് ഒന്ന് ഓവനിൽ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇത് ഓവനിൽ കുക്ക് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 200 ഡിഗ്രി സെൽഷ്യസിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയ ഓവനായിരിക്കാം. അതിലേക്ക് നമ്മൾ മിഡിൽ എയറിൽ വെച്ച് കൊടുക്കുക, എന്നാലേ നമുക്ക് മുകളിലും താഴോട്ടും നല്ല ഹീറ്റ് ഉണ്ടാവുള്ളൂ. 30 മിനിറ്റോളം നമ്മളത് കുക്ക് ചെയ്യാൻ ഓവനിൽ വെക്കണം. അതുപോലെ തന്നെ ഓവനല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഉപ്പിട്ടിട്ട് ഒരു പാനിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കവർ ചെയ്തേക്കണം. ഒരു എയറൊന്നും പോകാൻ, ഞാൻ ഇതുപോലെയാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് 20-25 മിനിറ്റ്സ് ഇതിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആവും. ഇതുപോലെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ആവശ്യത്തിന് ചീസ്, മൊസറെല്ല ചീസാണ് യൂസ് ചെയ്യുന്നത്, അതില്ലെങ്കിൽ ഷ്രെഡഡ് ചീസ്, ഒരു 10 മിനിറ്റോളം നമ്മൾ ഇതേപോലെ തന്നെ ഓവനിൽ ചുട്ടെടുക്കണം. അതുപോലെ തന്നെ
ഓവൻ അല്ലാത്ത അടുപ്പിലും ഇതുപോലെ തന്നെ ചെയ്യണം. നല്ല ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് പുറത്തും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബൺ ടൈപ്പ് റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്. ഇതൊരു പിസ്സയുടെ പോലെ തന്നെ ആയിരിക്കും, പക്ഷേ ടേസ്റ്റ് പിസ്സ സോസൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക്, ഇഫ്താറിന് വേണ്ടിയിട്ട് അടിപൊളി റെസിപ്പിയാണ്. എണ്ണയോ ഓയിലൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കണ്ടോ, നമ്മൾ നോർമലായിട്ട് കുക്ക് ചെയ്ത് ഇതുപോലെ ആയിരിക്കും, പക്ഷേ അത്രത്തോളം ബ്രൗൺ ആയിട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.